നമസ്കാരം. ഹാപ്പി ലേണിംഗിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2020 ഈ വരാൻ പോകുന്ന മാസങ്ങളിൽ നമ്മുടെ മുന്നിൽ ഒരുപാട് PSC എക്സാമുകൾ വരുന്നുണ്ട്. LDC സെക്രട്ടറിയേറ്റ് അറ്റൻഡൻറ്റ്, BDO നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു എന്ന് പറയുന്നു. അതുപോലെ KS മെയിൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന എക്സാമുകളുടെ എല്ലാം സിലബസിൽ ചില കോമൺ ആയിട്ടുള്ള ഏരിയകളുണ്ട്. അതായത് എല്ലാ എക്സാമുകൾക്കും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ എക്സാമുകളിലും ഉപയോഗിക്കാൻ പറ്റുന്ന ചില പൊതുമേഖലകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മേഖലകളിൽ നിന്നുള്ള അറിവുകളാണ് നമ്മൾ അടുത്ത് വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ ഹാപ്പി ലേണിങ്ങിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് കേരളത്തിലെ സാമൂഹിക ജനാധിപത്യ ദേശീയ പ്രക്ഷോഭങ്ങളെയും കലാപങ്ങളെയും കുറിച്ചിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഇതൊരുപാടുണ്ട്. നമുക്ക് അഞ്ചുതെങ്ങ് കലാപം തുടങ്ങിയിട്ട് ഒരുപാട് കലാപങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നമ്മളുടെ മുന്നിലുണ്ട്. അപ്പോൾ ഓരോന്നിനെക്കുറിച്ചും പരമാവധി ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് തയ്യാറാക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ചെറിയ ചെറിയ എപ്പിസോഡ്സ് ആയിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് ഇത് തരുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ് ആരംഭിക്കാം. നമ്മുടെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന കലാപം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രക്ഷോഭം എന്ന് പറയുന്നത്, അഞ്ചുതെങ്ങ് കലാപമാണ്. 1697 ഈ പറയുന്ന പ്രക്ഷോഭം അല്ലെങ്കിൽ കലാപം നടന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ഇംഗ്ലീഷുകാർ സ്വന്തമാക്കിയതാണ്. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നിന്നും പ്രധാനമായിട്ട് കമ്പോളത്തിലേക്ക് പുറത്തേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്തു പോകുന്ന പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് കുരുമുളക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വ്യാപാരം, അതിൻ്റെ കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെതിരെ അഞ്ചുതെങ്ങിലെ നാട്ടുകാർ നടത്തിയിട്ടുള്ള ഒരു കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ തദ്ദേശവാസികൾ നടത്തിയിട്ടുള്ള ആദ്യത്തെ ചെറുത്തുനിൽപ്പാണ് ഈ അഞ്ചുതെങ്ങ് കലാപം എന്നാണ് പറയുന്നത്. ഇത് ബ്രിട്ടീഷുകാരും അഞ്ചുതെങ്ങ് നിവാസികളും തമ്മിലുള്ള ഒരു സംഘടനമായിരുന്നു. അഞ്ചുതെങ്ങ് കലാപം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പണ്ടത്തെ വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഗോഡൌൺ അല്ലെങ്കിൽ പണ്ടകശാലയായിരുന്നു ഈ അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നത്. ആ ഗോഡൌണിന് ചുറ്റും പിന്നീട് അവർ കോട്ടയൊക്കെ പണിത് കുറച്ചും കൂടി സ്ട്രോങ് ആക്കുകയാണ് ഉണ്ടായത്. ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമയമ്മ റാണിയാണ് ഈ ഒരു ഗോഡൌണ് പണിയുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്ക്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അനുവാദം നൽകിയത്. അത് 1690. പക്ഷേ ഈ കലാപം നടന്നത് 1697. വർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമയമ്മ റാണി ഈ ഗോഡൌൺ, അഞ്ചുതെങ്ങില് ഈ ഗോഡൌണും പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള അനുവാദം നൽകിയതാണ് 1690. അവിടെ കോട്ട പണിതത് 1695. ആക്രമണം നടന്നത് 1697. അപ്പോൾ ഇത്രയുമാണ് അഞ്ചുതെങ്ങ് കലാപവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കലാപം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപമാണ്. ഇത് 1721 നടന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേണാട്ടിലെ ഭരണാധികാരി ആദിത്യവർമ്മയായിരുന്നു. ആറ്റിങ്ങൽ റാണിക്ക് ബ്രിട്ടീഷുകാർ നൽകി വന്നിരുന്ന പാരിതോഷികം തങ്ങളിലൂടെ, അല്ലെങ്കിൽ തങ്ങൾ മുഖേന നൽകണമെന്ന് പ്രമാണിമാരായ പിള്ളമാർ ആവശ്യപ്പെട്ടു. ഇത് നിരസിച്ച ബ്രിട്ടീഷ് വ്യാപാര തലവനായിരുന്ന ഗീഫോർഡിനെയും 140 കീഴുദ്യോഗസ്ഥരെയും അഞ്ചുതെങ്ങ് കോട്ടയിൽ വെച്ച് നാട്ടുകാർ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. 1721 ഏപ്രിൽ 21 ഈ ആറ്റിങ്ങൽ കലാപം നടന്നത്. അതിൻ്റെ കൃത്യമായ ദിവസവും വർഷവുമാണ് 1721 ഏപ്രിൽ 21. ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം നിലവിൽ വന്നിട്ടുള്ള ഒരു ഉടമ്പടിയാണ് ട്രീറ്റി ഓഫ് ട്രാവൻകൂർ അഥവാ വേണാട് ഉടമ്പടി എന്ന് പറയുന്നത്.
ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഒരു ഇന്ത്യൻ സ്റ്റേറ്റും തമ്മിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഉടമ്പടിയാണ് ഈ ട്രീറ്റി ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഒരു ഇന്ത്യൻ സ്റ്റേറ്റും തമ്മിൽ ആദ്യമായി ഒപ്പുവയ്ക്കപ്പെട്ട ഒരു ഉടമ്പടിയാണ് ട്രീറ്റി ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്നത്. ഇത് ആറ്റിങ്ങൽ കലാപത്തിൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. ട്രാവൻകൂറിൻ്റെ സൈഡിൽ നിന്നും മാർത്താണ്ഡവർമ്മയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈഡിൽ നിന്നും അലക്സാണ്ടർ ഓമുവാണ് ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. ഓർക്കുക, ആരൊക്കെയാണ് ഈ ഒരു ട്രീറ്റിയിൽ സൈൻ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രാവൻകൂറിൻ്റെ ഭാഗത്ത് നിന്ന് മാർത്താണ്ഡവർമ്മയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അലക്സാണ്ടർ ഓമുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട യുദ്ധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കലാപം എന്ന് പറയുന്നത്, കുളച്ചൽ യുദ്ധമാണ്. ഇത് 1741 നടന്നത്. തിരുവിതാംകൂറും ഡച്ച് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള യുദ്ധങ്ങളുടെ ഭാഗമായിട്ട് 1741 ജൂലൈ 31 നടന്ന പോരാട്ടമാണ് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. നിർണായകമായിട്ടുള്ള ഈ യുദ്ധത്തിലെ തോൽവിയിലൂടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ കോളനികളുടെ ആധിപത്യം നഷ്ടമായി. ഇതിനുശേഷമാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വളരെ വിശാലമായിട്ടുള്ള രീതിയിലേക്ക് വളർന്നു വരുന്നത്. ചരിത്രപരമായി വളരെ സവിശേഷതയുള്ള ഒരു യുദ്ധമാണ് ഈ കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. അത് ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ നാട്ടുരാജ്യം ആദ്യമായി ഒരു വിദേശ ശക്തിക്കെതിരെ, അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ ശക്തിക്കെതിരെ വിജയം വരിച്ച യുദ്ധമായിരുന്നു ഈ കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. മാർത്താണ്ഡവർമ്മയാണ് കുളച്ചൽ യുദ്ധത്തിന് നേതൃത്വം നൽകിയത്. തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിരുന്നു അന്ന് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. മറ്റൊരു മാർത്താണ്ഡവർമ്മയും കൂടി നമ്മുടെ ചരിത്രത്തിലുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രഗത്ഭനായ, അല്ലെങ്കിൽ ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രഗത്ഭനായ ഭരണാധികാരി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഡച്ച് കമ്പനിയുടെ കപ്പിത്താൻ, അല്ലെങ്കിൽ അതിൻ്റെ ക്യാപ്റ്റനായിരുന്നു ഡെലനോയ്. അദ്ദേഹത്തിനെയും അദ്ദേഹം ഉൾപ്പെടെ 24 മാർത്താണ്ഡവർമ്മ തടവുകാരായിട്ട് പിടിച്ചുകൊണ്ടുവരികയുണ്ടായി. അതിനുശേഷം, അതായത് യുദ്ധത്തിനൊക്കെ ശേഷം, ഡെലനോയിയെ പിന്നീട് തിരുവിതാംകൂറിൻ്റെ സൈനിക പരിശീലകനായി മാറ്റി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, ഈ ഡെലനോയുടെ നേതൃത്വത്തിലാണ് തിരുവിതാംകൂറിൻ്റെ സൈന്യത്തിന് നല്ല രീതിയിലുള്ള വെസ്റ്റേൺ സ്റ്റൈലിലുള്ള പരിശീലനമൊക്കെ നൽകിയത്. അതിനുശേഷം ഡെലനോയിയെ ചീഫ് ക്യാപ്റ്റൻ, അല്ലെങ്കിൽ വലിയ കപ്പിത്താൻ എന്ന പേരിലാണ് അറിയപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പേര് ദളപതി അനന്ത പത്മനാഭൻ നാടാറിൻ്റെയാണ്. അദ്ദേഹമാണ് മാർത്താണ്ഡവർമ്മയുടെ ആർമി ചീഫ് ആയിരുന്നത്. അതായത് കുളച്ചൽ യുദ്ധത്തിൻ്റെ ഹീറോ എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ദളപതി അനന്ത പത്മനാഭൻ നാടാർ. മാർത്താണ്ഡവർമ്മയുടെ കൂടെ നിന്ന് വളരെ ശക്തമായ രീതിയിൽ ആർമിയെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഈ ദളപതി അനന്ത പത്മനാഭൻ നാടാർ. അപ്പം കുളച്ചൽ യുദ്ധം നടന്നത് 1741. അതിന് നേതൃത്വം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ സേനാനായകനായിരുന്നു ദളപതി അനന്ത പത്മനാഭൻ നാടാർ. കുളച്ചൽ യുദ്ധം നമ്മൾ നടത്തിയത് ഡച്ചുകാർക്കെതിരെയായിരുന്നു, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയായിരുന്നു. അതിൻ്റെ ലീഡർ, അല്ലെങ്കിൽ അതിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഡെലനോയി ആയിരുന്നു. ഇദ്ദേഹത്തെ പിന്നീട് മാർത്താണ്ഡവർമ്മ തടവുകാരനായി പിടിച്ച് തിരുവിതാംകൂറിലേക്ക് കൊണ്ടുവരികയും പിന്നീട് തിരുവിതാംകൂറിൻ്റെ ആർമിയുടെ പരിശീലകനായി നിയമിക്കുകയും അദ്ദേഹത്തിനെ വലിയ കപ്പിത്താൻ എന്ന നാമം നൽകി വിശേഷിപ്പിക്കുകയും ചെയ്തു. ഡെലനോയിയുടെ മൃതശരീരം അടക്കം ചെയ്തിരിക്കുന്നത് കന്യാകുമാരിയിലുള്ള ഉദയഗിരി കോട്ടയിലാണ്. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഏറ്റവും ശക്തമായ പ്രതിരോധങ്ങളിൽ പ്രധാനമായിരുന്ന ഒന്നാണ് പഴശ്ശി വിപ്ലവങ്ങൾ, അല്ലെങ്കിൽ പഴശ്ശി കലാപങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. പഴശ്ശിരാജാവിൻ്റെ ചരിത്രം നോക്കുകയാണ് എങ്കിൽ, വടക്കേ മലബാറിലെ കോട്ടയം രാജവംശത്തിലെ ഒരംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ.
ഒന്നാം മൈസൂർ യുദ്ധത്തിൽ ഇദ്ദേഹം ഇംഗ്ലീഷുകാരെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇതിന് പ്രതിഫലമായി കോട്ടയത്തിന്, അതായത് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന്, ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വതന്ത്ര പദവി നൽകാമെന്ന് അവർ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ യുദ്ധാനന്തരം ബ്രിട്ടീഷുകാർ വാഗ്ദാന ലംഘനം നടത്തുകയും കോട്ടയം രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുകയും ചെയ്തു. ഇതാണ് പഴശ്ശി യുദ്ധങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. പഴശ്ശി വിപ്ലവങ്ങൾക്ക് ശരിക്കും രണ്ട് ഘട്ടമാണുള്ളത്. 1793 മുതൽ 1797 വരെയുള്ള ഒന്നാം ഘട്ടവും 1800 മുതൽ 1805 വരെയുള്ള രണ്ടാമത്തെ ഘട്ടവും. ഇതിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്ന 1793 മുതൽ 1797 വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു കലാപകാലത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ അന്യായമായ നികുതി സമ്പ്രദായമായിരുന്നു. കണ്ണൂർ ജില്ലയിലെ പുരളിമലയാണ് ഈ ഒന്നാം ഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലമെന്ന് പറയുന്നത്. ഗറില്ല വാർഫെയർ അല്ലെങ്കിൽ ഒളിപ്പോരായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആക്രമണ രീതി എന്ന് പറയുന്നത്. 1797 ചിറക്കൽ രാജാവിൻ്റെ മധ്യസ്ഥതയിലാണ് ഈ ഒന്നാമത്തെ പഴശ്ശി വിപ്ലവം അവസാനിച്ചത്. പഴശ്ശി കലാപത്തിൻ്റെ രണ്ടാമത്തെ ഫേസ്, രണ്ടാമത്തെ ഘട്ടം ആരംഭിക്കുന്നത് 1800. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പഴശ്ശി രാജാവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ടുള്ള വയനാട് ഇംഗ്ലീഷുകാരെ പിടിച്ചെടുത്തതാണ്. ഇത് രാജാവിനെ പ്രകോപിതനാക്കുകയും ബ്രിട്ടീഷുകാരെ കടന്നാക്രമിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കുകയും ചെയ്തു. പഴശ്ശി കലാപങ്ങളിൽ പഴശ്ശിരാജാവിൻ്റെ സൈന്യത്തെ ഈ ഗറില്ല വാർഫെയറുകളിൽ കൃത്യമായിട്ട് സഹായിച്ചിട്ടുള്ള രണ്ട് വിഭാഗക്കാർ അല്ലെങ്കിൽ രണ്ട് വർഗ്ഗക്കാരാണ് കുറിച്യരും കുറുമ്പന്മാരും എന്ന് പറയുന്നത്. വളരെ നല്ല രീതിയിലുള്ള അഭ്യാസികളായിട്ടുള്ള രണ്ട് മലയവാസികളാണ് ഈ കുറിച്യരും കുറുമ്പന്മാരും എന്നറിയപ്പെടുന്നവർ. ഇതിൽ തന്നെ പ്രധാനികളാണ് കുറിച്യ നേതാവായിട്ടുള്ള തലക്കൽ ചന്തു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് അഭ്യാസികളായിട്ടുള്ള ആളുകളുടെ സഹായം പഴശ്ശി രാജാവിന് ലഭിക്കുകയുണ്ടായി. അതിൽ പ്രമുഖരായിട്ടുള്ളവരാണ് നായർ നേതാവായിട്ടുള്ള എടച്ചേനി കുങ്കൻ, പഴശ്ശിരാജാവിൻ്റെ മന്ത്രിയായിരുന്ന കണ്ണവത്ത് ശങ്കരം നമ്പ്യാർ എന്നിവരൊക്കെ. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയിട്ടുള്ള ബ്രിട്ടീഷ് മിലിട്ടറി ചീഫാണ് ആർതർ വെല്ലസ്ലി. അതായത് പഴശ്ശി കലാപത്തെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള അവരുടെ മിലിട്ടറി ചീഫാണ് ആർതർ വെല്ലസ്ലി. അദ്ദേഹം നിയമിച്ചിട്ടുള്ള മിലിട്ടറി ഫോഴ്സിനെ കോൽക്കാർ എന്നാണ് അറിയപ്പെടുന്നത്. മിലിട്ടറി ഫോഴ്സ് അറിയപ്പെടുന്ന പേരാണ് കോൽക്കാർ. 1805 നവംബർ 30 പഴശ്ശി രാജാവ് വെടിയേറ്റ് മരിച്ചതോടുകൂടിയാണ് പഴശ്ശി കലാപങ്ങൾക്ക് അവസാനമായത്. അദ്ദേഹം മാനന്തവാടിക്കടുത്തുള്ള മാവിലന്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. കേരളവർമ്മ പഴശ്ശിരാജ കേരള സിംഹം എന്നാണ് അറിയപ്പെടുന്നത്. ലയൺ ഓഫ് കേരള എന്ന് ആരാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്നത്. ആരാണ് അദ്ദേഹത്തിനെ ഇങ്ങനെ അഭിസംബോധന ചെയ്തത് എന്ന് പറയുകയാണ് എങ്കിൽ അത് സർദാർ KM പണിക്കരാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കായ കേരള സിംഹം എന്ന് പറയുന്ന ബുക്കിലാണ് കേരളവർമ്മ പഴശ്ശിരാജയെ ലയൺ ഓഫ് കേരള എന്ന് സർദാർ KM പണിക്കർ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. കുറിച്ച ലഹളയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കലാപം എന്ന് പറയുന്നത്. ഇത് 1812 നടന്നത്. കുറിച്ച ലഹള 1812 മാർച്ച് 25. പഴശ്ശി കലാപത്തിന് ശേഷം നടന്നിട്ടുള്ള, പഴശ്ശിയുടെ പടയോട് ചേർന്നിട്ട് തന്നെ പ്രവർത്തിച്ചിട്ടുള്ള വരും കുറിച്ചരുമാണ് ഈ കുറിച്ച ലഹളയിൽ പ്രധാനമായും പങ്കെടുത്തത്. ഇത് ബ്രിട്ടീഷുകാരുടെ പുതിയ നികുതി സമ്പ്രദായത്തിനെതിരെയാണ് ഇവർ ലഹള നയിച്ചത്. കാരണം അതുവരെ വിവിധ ഉൽപ്പന്നങ്ങളുടെ രൂപത്തിലായിരുന്നു നികുതി പിരിവുണ്ടായിരുന്നത്. പിന്നീട് ഉൽപ്പന്നങ്ങളുടെ രൂപത്തിൽ നിന്നും ഇത് പണത്തിൻ്റെ രൂപത്തിലേക്ക് നികുതി പിരിക്കൽ മാറ്റി.
ഇത് കുറിച്യര് കുറുമ്പാലര് പോലെയൊക്കെയുള്ള വംശക്കാർക്ക് ഇങ്ങനെ പണത്തിൻ്റെ രൂപത്തിൽ നികുതി അടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റാതെ വരികയും അപ്പോൾ ഇതിനെതിരെ ബ്രിട്ടീഷുകാരുമായിട്ട് അവർ കലഹിക്കുകയും ചെയ്തതാണ് ഈ കുറിച്യ ലഹള എന്ന് പറയുന്നത്. രാമൻ നമ്പിയായിരുന്നു കുറിച്യ ലഹളയുടെ പ്രധാന നേതാവായിരുന്നത്. പ്ലാക്ക ചന്തു, വെൺകലോൻ കേളു, ആയിരം വീട്ടിൽ കോന്നപ്പൻ ഇവരൊക്കെയായിരുന്നു മറ്റ് അനുയായികൾ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഴശ്ശിരാജാവിൻ്റെ പ്രധാന പടയാളികളായിരുന്നല്ലോ ഈ ഒരു വിഭാഗം. അപ്പോൾ പഴശ്ശിയുടെ മരണശേഷം വയനാട് അല്ലെങ്കിൽ മലനാട് ഏരിയകളൊക്കെ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. അപ്പോൾ ദാരിദ്ര്യവും ഉന്നത നികുതിയും മറ്റു തരത്തിലുള്ള ചൂഷണങ്ങളുമൊക്കെ ഈ ഒരു വിഭാഗത്തിൻ്റെ ജീവിതം ശരിക്കും ദുസ്സഹമാക്കുകയാണ് ഉണ്ടായത്. അന്നത്തെ ബ്രിട്ടീഷ് കളക്ടറായിരുന്ന തോമസ് വാർഡൻ ഏർപ്പെടുത്തിയ നികുതി സെറ്റിൽമെൻ്റ് പ്രകാരം നികുതി കൊടുക്കാൻ കഴിയാത്ത കർഷകരുടെ ഭൂമി കൈവശപ്പെടുത്താൻ തുടങ്ങി. ഇതിൽ ഏറെയും കുറിച്യരുടെയും കുറുമ്പരുടെയും ഭൂമിയായിരുന്നു. അങ്ങനെ ഭൂമി നഷ്ടപ്പെട്ടവരിൽ ഏറെയും ഈ ഒരു വിഭാഗത്തിൽ നിന്ന് ഉള്ളവരായിരുന്നു. അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ അവർ ഭൂമി നഷ്ടപ്പെട്ടതിനു ശേഷം ഇംഗ്ലീഷുകാരുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഭൂമിയിൽ അടിമപ്പണി ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതിനെതിരെയൊക്കെയാണ് അവർ ഈ ഒരു ലഹള ഉയർത്തിക്കൊണ്ടുവന്നത്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു കുറിച്യ ലഹളയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. വട്ടത്തൊപ്പിക്കാരെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരും അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുമാണ്. അതുപോലെ തന്നെ മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിലെ ആയുധശാലകൾ ആക്രമിച്ച് കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് സാധ്യമായിരുന്നു. എന്നാൽ 1812 തന്നെ തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്ന തോമസ് ഹാദി ബാബറിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം കലാപം അടിച്ചമർത്തി. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യ ഗിരിവർഗ കലാപമായിരുന്നു കുറിച്യ ലഹള. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യ ഗിരിവർഗ കലാപമായിരുന്നു കുറിച്യ ലഹള. അടുത്ത പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് കുണ്ടറ വിളംബരമാണ്. 1809 കുണ്ടറ വിളംബരം നടത്തിയത്. തിരുവിതാംകൂറിലെ ദളവയായിരുന്ന വേലുത്തമ്പി ദളവ 1809 ജനുവരി 11 കുണ്ടറയിൽ വച്ച് നടത്തിയ വിളംബരമാണ് കുണ്ടറ വിളംബരം. തിരുവിതാംകൂറിലെ ദളവയായിരുന്ന വേലുത്തമ്പി ദളവ 1809 ജനുവരി 11 കുണ്ടറയിൽ നടത്തിയ വിളംബരമാണ് കുണ്ടറ വിളംബരം. എന്താണ് വേലുത്തമ്പി ദളവയെ ഇതുപോലെയുള്ള ഒരു വിളംബരത്തിന് വേണ്ടി പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ പ്രകോപിപ്പിച്ചത് എന്ന് നോക്കുകയാണെങ്കിൽ, കപ്പം അല്ലെങ്കിൽ നികുതി കൃത്യമായിട്ട് കൊടുക്കാത്തത് വേലുത്തമ്പിയുടെ അലസത കൊണ്ടാണെന്നും അതുകൊണ്ട് ദളവയെ നീക്കം ചെയ്യണമെന്നും അന്നത്തെ തിരുവിതാംകൂർ റെസിഡൻ്റായിരുന്ന കേണൽ മെക്കോളെ ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ ഇതാണ് കുണ്ടറ വിളംബരം പോലെയുള്ള ഒരു സംഭവത്തിലേക്ക് ദളവയായിരുന്ന വേലുത്തമ്പിയെ പ്രേരിപ്പിച്ചത്. അപ്പോൾ നമുക്കൊരു കാര്യം നോക്കാം, റെസിഡൻ്റ് എന്ന് വെച്ചാൽ എന്താണ് എന്ന്. അതായത് 1795 ബ്രിട്ടീഷുകാരും തിരുവിതാംകൂറും തമ്മിൽ സബ്സിഡറി അലയൻസ്, അതായത് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു ട്രീറ്റിയിൽ, ഒരു സന്ധിയിൽ ഒപ്പുവെക്കുകയുണ്ടായി. ഇതിൽ കമ്പനിയുടെ ഒരു സബ്സിഡറി മിലിറ്ററി ഫോഴ്സിനെ തിരുവിതാംകൂറിൽ നിലനിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തിരുവിതാംകൂറുമായിട്ട് ചുറ്റപ്പെട്ട ഏരിയയിൽ നിലനിർത്തുകയും അതിൻ്റെ എല്ലാ ചിലവുകളും ഈ രാജ്യം, നമ്മുടെ ഈ തിരുവിതാംകൂർ എന്ന് പറയുന്ന സ്റ്റേറ്റ് വഹിക്കുകയും വേണം. കൂടാതെ കമ്പനി ഒരു ഉദ്യോഗസ്ഥനെ രാജാവിൻ്റെ സഭയിലും നിയമിച്ചിരുന്നു. ഈ ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റിംഗാണ് റെസിഡൻ്റ് എന്ന് പറയുന്നത്. രാജാധികാര്യങ്ങളിലെല്ലാം കയറി ഇടപെടാൻ വേണ്ടിയിട്ട് ഈ റെസിഡൻ്റുമാര് അക്കാലത്ത് തന്നെ തുടങ്ങിയിരുന്നു. അങ്ങനെ കേണൽ മെക്കോളെ കയറി ഇടപെട്ടതാണ് നമ്മുടെ വേലുത്തമ്പി ദളവയുടെ കാര്യത്തിലും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ധർമ്മരാജാവിന് ശേഷം അധികാരത്തിലേറിയിരുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ ദുർബലനും ഒരു താളന്തുള്ളിയുമായിരുന്നു. എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥരെന്ത് പറയുന്നു അങ്ങനെ അതിനെ ഫോളോ ചെയ്തു വരുന്നിട്ടുള്ള ഒരു വ്യക്തിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി അഥവാ ദളവയായിരുന്നു വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നറിയപ്പെടുന്ന വേലുത്തമ്പി. രാജാവിൻ്റെ ദുർഭരണത്തെ പിടിച്ചു നിർത്തിയത് ശരിക്കും ഈ വേലുത്തമ്പിയായിരുന്നു.
ഇത് ശരിക്കും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെയായിരുന്നു. അതായത് അദ്ദേഹം നല്ലത് ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് പ്രയത്നിച്ചു കൊണ്ടിരുന്നത്. അത് മുഴുവനായും ബ്രിട്ടീഷുകാർക്ക് എതിരെയുമായിരുന്നു. ഇതാണ് വേലുത്തമ്പിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് മെക്കോളയെ പ്രേരിപ്പിച്ചത്. അപ്പോൾ കേണൽ മെക്കോളയുടെ ഇത്തരത്തിലുള്ള പരാമർശത്തിൽ പ്രകോപിതനായ തമ്പി ബ്രിട്ടീഷുകാരെ തുരത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരാൽ വഞ്ചിക്കപ്പെടുമെന്നും ബ്രിട്ടീഷ് ഭരണം രാജ്യത്തിന് അനേകം കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും ഇനിയും അത് തുടരുമെന്നും അദ്ദേഹം ജനങ്ങളെ അറിയിച്ചു. ആര്? വേലുത്തമ്പി ദളവ ജനങ്ങളെ അറിയിച്ചു. ഈ ഒരു പ്രഖ്യാപനമാണ് കുണ്ടറ വിളംബരം എന്ന പേരിൽ പ്രശസ്തമായത്. തീർച്ചയായും അതിൻ്റെ കണ്ടന്റ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതായത് തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരാൽ വഞ്ചിക്കപ്പെടുമെന്നും അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടുവെന്നും ബ്രിട്ടീഷ് ഭരണം രാജ്യത്തിന് അനേകം കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും ഇനിയും അത് തുടരുമെന്നും അദ്ദേഹം ജനങ്ങളെ അറിയിച്ചതാണ് കുണ്ടറ വിളംബരം എന്ന പേരിൽ പ്രശസ്തമായത്. തുടർന്ന് നടന്ന സമരത്തിൽ ദളവ പരാജയപ്പെട്ടെങ്കിലും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ആദ്യകാല നേതാക്കളിൽ ഒരാളായിട്ട് നമുക്ക് വേലുത്തമ്പി ദളവയെയും കണക്കാക്കാം. കുണ്ടറ വിളംബരം നടന്നത് കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ചാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പേര് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക, ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് കുണ്ടറ വിളംബരം നടന്നത്. ഇതിൽ വേലുത്തമ്പി ദളവയെ സഹായിച്ച കൊച്ചി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് പാലിയത്തച്ഛൻ. കുണ്ടറ വിളംബരത്തിന് അദ്ദേഹത്തെ, അതായത് വേലുത്തമ്പിയെ സഹായിച്ച കൊച്ചി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് പാലിയത്തച്ഛൻ. പിന്നീട് കുണ്ടറ വിളംബരത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെയും വേലുത്തമ്പിയുടെയും ഒക്കെ പരാജയത്തിന് ശേഷം പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാര് മദ്രാസിലേക്ക് നാടുകടത്തുകയാണുണ്ടായത്. വേലുത്തമ്പിയാകട്ടെ പത്തനംതിട്ടയ്ക്കടുത്തുള്ള മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് 1809 തന്നെ ആത്മത്യാഗം ചെയ്യുകയും ചെയ്തു. കേരളത്തിലെ സാമൂഹിക ജനാധിപത്യ ദേശീയ പ്രക്ഷോഭങ്ങളിൽ എടുത്തു പറയേണ്ട ചില സമരങ്ങളുണ്ട്. അവയിൽ ഒന്നാണ് അച്ചിപ്പുടവ സമരം. ഇത് 1858 നടന്നത്, അച്ചിപ്പുടവ സമരം. ഇതുപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു സമരമാണ് മൂക്കുത്തി സമരം. ഇത് 1860 നടത്തിയത്. എന്താണ് ഇതിന് പിന്നിലുള്ള ഹിസ്റ്ററി അല്ലെങ്കിൽ ഇതിൻ്റെ ചരിത്രം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതുവരെ കേരളത്തിൽ നിലനിന്നിരുന്ന ജാത്യാധികാരത്തെ ചോദ്യം ചെയ്ത ഒരു മുന്നേറ്റമായിരുന്നു ഇവ രണ്ടും, ഈ അച്ചിപ്പുടവ സമരവും മൂക്കൂത്തി സമരവും. എന്ത് ധരിക്കണമെന്നത് ഇപ്പോൾ നമ്മുടെ ഒരു മൗലിക അവകാശമാണല്ലോ. എന്നാൽ അതിലേക്കുള്ള ഒരു കാൽവെപ്പായിരുന്നു ഈ സമരം എന്ന് നമുക്ക് പറയാം. പണ്ട് കാലത്ത് ഓരോ ജാതിക്കും ഓരോ രീതിയിലുള്ള വസ്ത്ര ആഭരണ ധാരണ രീതിയായിരുന്നു നിലനിന്നിരുന്നത്. അതായത് ചില വസ്ത്രങ്ങൾ ചില ജാതിക്കാർ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്ന് ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. സ്വർണം പോലെയുള്ള ആഭരണങ്ങൾ ഉന്നത ജാതിക്കാർ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്നുണ്ടായിരുന്നു. ചില ജാതിയിൽപ്പെട്ടവർ മിതമായി വളരെ കുറഞ്ഞ രീതിയിലുള്ള വസ്ത്രം മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള എന്ത് ധരിക്കണമെന്നുള്ള നമ്മുടെ മൗലിക അവകാശം അതിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചുവടുവയ്പ്പാണ് ഈ അച്ചിപ്പുടവ സമരവും മൂക്കൂത്തി സമരവും ഉണ്ടായിരുന്നത്. അച്ചിപ്പുടവ എന്നത് വളരെ സുന്ദരവും വില കൂടിയതുമായ ഒരു തുണിത്തരമായിരുന്നു. ഇത് ഉന്നത ജാതിയിലെ സ്ത്രീകളാണ് ധരിച്ചിരുന്നത്. ഈ പതിവ് മറികടന്നുകൊണ്ട് ഈഴവ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളും വെളുത്ത തുണിയിൽ സ്വർണക്കസവോടുകൂടിയ ഈ ഒരു മേൽമുണ്ട് ധരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അന്ന് അച്ചിപ്പുടവ എന്നാണ് ഇത്തരത്തിലുള്ള ഒരു തുണി അറിയപ്പെട്ടിരുന്നത്. ഇത്തരത്തിൽ വസ്ത്രം ധരിച്ച സ്ത്രീകളെ മേലാള ജാതിക്കാര് ക്രൂരമായി മർദ്ദിച്ചിരുന്നു. കായംകുളം ചന്തയിൽ വെച്ച് ഇതുപോലൊരു ഈഴവ സ്ത്രീയെ ആളുകൾ ക്രൂരമായി മർദ്ദിച്ചു. നൂറ്റാണ്ടുകളായി താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് മുട്ടിനു താഴെ മുണ്ടുടുക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. മേൽവസ്ത്രവും ഇതുപോലെ ഉടുക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. കായംകുളത്തെ ഈ അക്രമം കണ്ടുവന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന ഈഴവ യുവാവ് ഇതേ തുടർന്ന് സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള മേൽമുണ്ടുകൾ വിതരണം ചെയ്യുകയും ഇത് ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം സ്ത്രീകളെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു.
ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് കേരള നവോത്ഥാന വിപ്ലവത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് അറിയപ്പെടുന്നത്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ കേരള നവോത്ഥാനത്തിൻ്റെ ആദ്യ രക്തസാക്ഷിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹം തന്നെയാണ് മൂക്കൂത്തി സമരം 1860 നടന്നിട്ടുള്ള മൂക്കൂത്തി സമരത്തിനും നേതൃത്വം നൽകിയത്. മൂക്കൂത്തി അഥവാ നോസ്റ്റഡ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്രത്യേക ആഭരണം അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ ധരിക്കുന്നതിന് അവകാശം നൽകിയിരുന്നുള്ളൂ. ഇത് താഴ്ന്ന ജാതിക്കാർക്കും, അതായത് എല്ലാവർക്കും, ധരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവകാശത്തിന് വേണ്ടിയിട്ട് ഒരു സമരം നടത്തിയതാണ് മൂക്കൂത്തി സമരമെന്ന് പറയുന്നത്. ഇത് പന്തളം കേന്ദ്രീകരിച്ചാണ് നടന്നത്. ഉയർന്ന ജാതിക്കാര് ഈ സ്വർണ്ണ മൂക്കൂത്തി അല്ലെങ്കിൽ മൂക്കൂത്തി ധരിച്ചു വന്ന സ്ത്രീകളെ മർദ്ദിച്ചപ്പോൾ നൂറുകണക്കിന് സ്വർണ്ണ മൂക്കൂത്തി നിർമ്മിച്ച് സ്ത്രീകൾക്ക് വിതരണം ചെയ്യുകയായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ ചെയ്തത്. അക്കാലത്ത് കഥകളി എന്ന് പറയുന്നത് ഒരു സവർണ കലയായിട്ടാണ് കണ്ടിരുന്നത്. ഈ ഒരു സ്ഥിതി മാറ്റുന്നതിന് വേണ്ടി അദ്ദേഹം താരനല്ലൂർ നമ്പൂതിരിയുമായി ചേർന്ന് കള്ളിശ്ശേരി കഥകളി യോഗവും സ്ഥാപിച്ചു. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ആറാട്ടുപുഴ വേലായുധ പണിക്കരുടേതായിട്ട് കൂട്ടിച്ചേർത്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. കള്ളിശ്ശേരിയിൽ കഥകളി യോഗം, അതായത് അതുവരെ ഒരു സവർണ കലയായിട്ട് കണ്ടിരുന്ന കഥകളിയെ അതിൻ്റെ ആ ഒരു സ്ഥിതി മാറ്റുന്നതിന് വേണ്ടിയിട്ട് താരനെല്ലൂർ നമ്പൂതിരിയുമായി ചേർന്ന് കള്ളിശ്ശേരിയിലെ ഒരു കഥകളി യോഗം അല്ലെങ്കിൽ കള്ളിശ്ശേരി കഥകളി യോഗം സ്ഥാപിച്ചതും ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. കായംകുളം കായലിൽ ബോട്ട് യാത്ര ചെയ്യവേ സവർണ പുരുഷന്മാരുടെ ആക്രമണത്തിലാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ കൊല്ലപ്പെടുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം കേരള നവോത്ഥാന വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷിയായിട്ട് അറിയപ്പെടുന്നത്.